അല്ലെങ്കിൽ ഹജിറാസ് കുക്കിംഗ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ഡിഷുമായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ പേര് കേട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ലോഡർ ഫൈസർ ഫൈസർ എന്നതിൻ്റെ പേര്. അതായത് നമ്മൾ ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ കൊണ്ടുണ്ടാക്കുന്നതാണ്. ഒരു അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ഇതൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമാകും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യം നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസാണ്. നമുക്കിത് വാങ്ങാൻ കിട്ടും പാക്കറ്റിൽ. അത് വാങ്ങി നമ്മളൊന്ന് വറുത്തെടുക്കണം. അത് കുറേക്ക് നമുക്ക് അതിലിട്ട് നല്ലൊരു കുക്കിയാവുന്നത് വറുത്തെടുക്കുക. ഇങ്ങനെയാണ് വറുത്ത് കോഴി എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഞാൻ വറുത്ത് കോഴി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു പാനിൽ കുറച്ച് വൈറ്റ് സോസ് ഉണ്ടാക്കാണ്. അതിന് കുറച്ച് ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. ഞാനിതിന് മുമ്പ് വൈറ്റ് സോസ് നമ്മൾ പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്തിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഇലീഷ നല്ലൊരു അടിപൊളിയായിരുന്നു. കുട്ടികൾക്കെല്ലാം ഇഷ്ടമാകും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് കൊടുക്കണം. ഇത് മട്ടർ മെറ്റാകുമ്പോഴത്തേക്ക് നമുക്ക് മൈദ മാവിട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വരെ മൈദ മാവിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കണം. ഇതിൻ്റെ പേര് തന്നെ ലോട്ടർ ഫൈസ് എന്നാണ്. കുറച്ച് ഹെൽത്തി ആയതാണ്. നല്ല ടേസ്റ്റുമാണ്. ഇത് നല്ല ഒരു മണം വരും. നമ്മളീ മൈദയും ബട്ടറും കൂടെ നന്നായിട്ട് ഇതെടുക്കുമ്പോൾ നല്ലൊരു മണം വന്ന് 2-3 മിനിറ്റ് ചെറിയ തീയിൽ നമ്മളീ ബട്ടറും ഇതും കൂടെ നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തു. 1 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ആ കട്ടയൊക്കെ പോകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇതാകണം. കുറച്ച് വെളുത്തുള്ളിയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ ഒന്ന് മിസ്സായി പോയതാണ്. വെളുത്തുള്ളി പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർത്താലും മതി. അത് നമ്മൾ ഈ ബട്ടർ ചേർക്കുമ്പോൾ തന്നെ അങ്ങ് ചേർത്തോളണേ. പിന്നെ കുറച്ച് കെച്ചപ്പ് വേണം. അത് 2 വലിയ ടേബിൾ സ്പൂൺ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് ചില്ലി സോസാണ്. അത് 2 ചെറിയ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ചില്ലി സോസും കെച്ചപ്പും കുറച്ച് മയണൈസ് കൂടെ ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വരെ മയണൈസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് മിക്സാക്കി വയ്ക്കുക. നന്നായിട്ട് മിക്സാക്കി വയ്ക്കണം. പിന്നെ നന്നായിട്ട് മിക്സാക്കണം. അതിൻ്റെ കൂടെ മയണൈസ് നല്ല കട്ടിയാണ്. അപ്പോൾ നമ്മളത് അതിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നല്ല കട്ടിയുണ്ട്, വരുന്നില്ല. സ്പൂണിൽ നിന്ന് തന്നെ വീഴാൻ പാടാണ്. ഇതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതല്ലേ. കുറച്ച് ചില്ലി ഫ്രൈസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് ഇതെടുക്കുക. പിന്നെ അത് നല്ലതായിട്ട് വെച്ച് നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കനാണ്. 2 വലിയ ബെസ്റ്റ് പീസ്, 1 ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് പൊരിച്ചെടുത്തതാണ്. എന്നിട്ട് അത് മിക്സിയിൽ നിന്ന് ചെറുതായിട്ട് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം, അതും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് കുറച്ച് അടർ ചീസാണിത്. ചാടർ ചീസാണ്. ചാടർ. പിന്നെ കുറച്ച് ചീസ് വേണം. അത് നമ്മുടെ
ആദ്യം നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഓവനിലാണ് സെറ്റ് ചെയ്യണത്. ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് സോസാണ്, അത് ഇത്തിരി കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. ഇതിന് കുറേ മസാല ചീസും കൂടെ വേണം. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കച്ചപ്പും ഇതെല്ലാം ചേർത്ത് വെച്ചത്, മയണൈസും എല്ലാം ചേർത്ത് വെച്ചത്, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ രണ്ട് ലെയറായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ പകുതി ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്, ബാക്കി കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് പൊരിച്ചതിന് ശേഷം നമ്മൾ ചെറിയ പീസാക്കി മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതാണ്. ചെറുതായിട്ടൊന്ന് ആക്കിയെടുത്തതാണ്. അതിൻ്റെ ബ്രസ്റ്റ് പീസ് ആയപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന്. അതിൻ്റെ എല്ലൊക്കെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മൊസല ചീസാണ് അതിനിട്ടിരിക്കുന്നത്. അത് കുറച്ചധികം വേണം മൊസല ചീസ്. ഇതുണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫ്രീസറിൽ നിന്ന് ഈ ചീസൊക്കെ എടുത്ത് ഒന്ന് ഒരു അരമണിക്കൂർ മുമ്പ് പുറത്ത് വയ്ക്കണേ. എന്നാലേ നമുക്ക് പെട്ടെന്ന് ഇടാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ട പിടിച്ചിരിക്കും. അതിൻ്റെ മുകളിലോട്ട് നമ്മളിതിൻ്റെ ചീസിൻ്റെ ഷീറ്റ് വെച്ച് കൊടുക്കുകയാണ്. ഇത് നിർബന്ധമാണ്. ഇതുണ്ടാക്കാൻ വേണ്ടി ഇത് നല്ല അത്യാവശ്യമുള്ളതാണ്. ഇത് ഞാനൊരു 6 പീസ് വരെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫുള്ളും കവർ ചെയ്യണം. ഇപ്പം രണ്ട് ലെയറാകുമ്പോൾ രണ്ട് ഭാഗത്ത് നമുക്ക് വയ്ക്കണമല്ലോ. നമുക്ക് ബാക്കി അവിടെ അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ നമുക്കിത് കവറിൽ വാങ്ങാൻ കിട്ടും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മളിത് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാന്നുള്ളതേ ഉള്ളൂ. പൊട്ടിട്ട് നമ്മൾ നന്നായി കഴുകി ഇതേപോലെ നീളത്തിന് അരിഞ്ഞ് തിളച്ച വെള്ളത്തിലൊന്നിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ച് ഉപ്പും കൂടിയിട്ട് വേവിച്ച് ഊറ്റിയ ശേഷം തുണി വെച്ച് നന്നായിട്ട് തുടച്ചെടുക്കുക. അതിന് ശേഷം നമ്മളൊന്ന് വറുത്ത് വരിയെടുത്താൽ മതി. പിന്നെ ബാക്കിയുള്ള ക്യാപ്സിക്കവും ഇതെല്ലാം കൂടി നമ്മൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. നല്ല വൈറ്റ് സോസ് കട്ടിയായിട്ടുണ്ട്. അത് ലൂസായാലും നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ തണുത്തു പോകും, അതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ട് തന്നെ ഇരിക്കണം, ലൂസാവാൻ പാടില്ല. നമ്മൾ ബേക്ക് ചെയ്താണ് എടുക്കുന്നത്. ഓവൻ ചൂടാക്കിയിട്ടുണ്ട്. ഇത് ഓവനിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഓവൻ തന്നെ ചെയ്യണം. ബാക്കിയുള്ള എല്ലാ സാധനവും നമ്മളതിൻ്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കനും കുറേ മസാല ചീസും കൂടെ. ചീസ് ആ പാത്രത്തിൽ കവർ ചെയ്ത് നിൽക്കണം. അത് കണക്കാക്കി ചീസ് ഇടുക. കിച്ചപ്പൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്.
കുട്ടികളും വലിയവരെല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല മണവും, നമ്മൾ ഹോട്ടലിലൊക്കെ പോയി വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റായിരുന്നു. മസാല ചീസ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഫുള്ളും കവർ ചെയ്യണ വരെ വേണം. എത്ര അളവെന്നൊന്നുമില്ല. കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അതുകൂടെ ഫുള്ളും കവർ ചെയ്യാണ്. ചീസ് ഇഷ്ടമുള്ളവർക്ക് അത്രയും ചീസ് ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചീസിൻ്റെ ഇതുകൂടെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരാം. ഒന്നിൽ ബ്ലോഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡോ എന്തെങ്കിലും കൊണ്ടുവരാം. നിങ്ങളെല്ലാവരും ഇത് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവനിലാണ്, 20 മിനിറ്റ് വരെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റായ സാധനമാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു.